കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുപോലെ ഒരു സുദിനം സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യൻ ബന്ദോബസ് ദൈവസഭ കാദേശ് സഭയുടെ ആഭിമുഖ്യത്തിൽ ഫേസ്ബുക്ക് മിനിസ്ട്രിയിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊരവസരം ഇന്ന് പകലിൽ വേർതിരിച്ച് കിട്ടിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാകുന്നു. കൊറോണ എന്ന മഹാവ്യാധിയുടെ കാലഘട്ടങ്ങളിൽ ഒട്ടും വിശ്രമിക്കാതെ സുവിശേഷ വേരിൽ വളരെ ശക്തമായി ഉപയോഗിക്കുന്ന കർത്തൃദാസനാണ് പാസ്റ്റർ ഇ കെ ഷെണായി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അനേക ദൈവദാസന്മാർ വന്ന് കൂട്ടായി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃദാസന്മാരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാകുന്നു. എന്നെയും ഈ ശുശ്രൂഷയ്ക്ക് വിളിക്കുകയും ഒരു മെസ്സേജ് തരണമെന്ന് പറഞ്ഞപ്പോൾ വളരെ പ്രാർത്ഥനയോടും തൻ്റെ പ്രവർത്തനത്തോടും ഒരു പങ്കാളിയായി തീരുവാൻ ഞാൻ ആഗ്രഹിച്ചത് ഞാൻ വലിയ പദവിയായിട്ട് ആക്കുകയാകുന്നു. ഇന്ന് പകലിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ നാം വളരെ സ്തുതിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദിനംതോറും കൊറോണ എന്ന മഹാവ്യാധിയുടെ ഭീകരമായ അന്തരീക്ഷത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചും ദൈവദാസന്മാരെ സംബന്ധിച്ചും അവർക്ക് വിശ്രമമില്ലാതെ അവർ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ്. യൂട്യൂബിലൂടെയും ടിവിയിലൂടെയും പരസ്യ സ്ഥലങ്ങളിലായിട്ട് സുവിശേഷം വളരെ ശക്തമായി ഘോഷിക്കുന്ന സമയമാണ് ഈ കാലഘട്ടങ്ങൾ. ദൈവം ഉപയോഗിക്കുന്നതിന് കാരണം ദൈവം തൻ്റെ മക്കളെ വേർതിരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ദൈവസന്നിധിയിൽ ദൈവ സുവിശേഷന്മാരെയും അപ്പോസ്തലന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്കുള്ള ശുശ്രൂഷയിൽ അവർക്ക് വിശ്രമമില്ല. ദൈവം നമ്മെ വിളിച്ചു എന്ന് ബോധ്യമുള്ളവർക്ക് അടങ്ങിയിരിക്കുവാൻ സമയമില്ല. കർത്തൃദാസൻ ഓടി നടന്ന് താവിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആൾക്കാരെ കൂട്ടുകയും അവർ വിവിധ സ്ഥലങ്ങളിൽ ദൈവവചനം ശുശ്രൂഷിപ്പിക്കുകയും ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മഹാവ്യാധിയുടെ കാലഘട്ടങ്ങളിൽ ഒരു കൺവെൻഷൻ നടത്തുക എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ പ്രസാദമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നത് ദൈവശക്തിയാണ്. ദൈവം ഒരുവനെ ഏത് പദവിൽ ആഗ്രഹിക്കുന്നുവോ ആ പദവിൽ എത്തുന്നതുവരെയും ദൈവത്തിൻ്റെ കരം അവനെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. ഇന്ന് പകലില് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ദൈവസന്നിൽ ശരണപ്പെടുകയാണ്. ദൈവം ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അതുകൊണ്ട് ദൈവ മക്കൾക്ക് രാവിലെ സമയം ചിന്തിക്കുവാനുള്ളത് ദൈവവചനമാണ്. ഉച്ചയ്ക്ക് ചിന്തിക്കുവാനുള്ളത് ദൈവവചനമാണ്. കാരണം ദൈവമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ദൈവവചനമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ഇരുവായ്ത്തനുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടിവയ്ക്കുന്നവരെ തുളച്ചു വരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഇസ്രായേൽ ജനത്തിന് മോശൻ നൽകിയ വചനം ദൈവത്തിൻ്റെ വചനമായിരുന്നു, യഹോവയുടെ വചനമായിരുന്നു. അതും മുഖാന്തരമാണ് ഇസ്രായേൽ ജനത്തെ മോശ പാലായനം ചെയ്തത്. അവരുടെ ജീവിതത്തില് ഏതെല്ലാം സങ്കടങ്ങൾ, ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ, ഏതെല്ലാം വിശപ്പിന്റെ അനുഭവങ്ങൾ, ഏതെല്ലാം ദാഹത്തിന്റെ അനുഭവങ്ങൾ കടന്നു വന്നു, ആ സമയങ്ങളിലെല്ലാം തിരുവഴുത്തെന്ത് പറയുന്നുവോ അപ്രകാരമാണ് ദൈവം അവരെ നടത്തിയത്. ചെങ്കടലിനെ തീരത്ത് വന്നപ്പോഴും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ദൈവം ചെങ്കടലിൽ പിളർന്ന് ജനത്തെ മരുഭൂമിയുടെ അക്കരെ പ്രവേശിപ്പിച്ചു. ചെങ്കടലിന്റെ അക്കരെ പ്രവേശിപ്പിച്ചു. ഇന്ന് പോലക്കാലം അതിന്റെ കാരണം ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇസ്രായേൽ ജനം പട്ടിണി കിടന്ന് മരിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ആ സമയത്ത് ദൈവം അവർക്ക് മന്ന കൊടുക്കുവാനിടയായിത്തീർന്നു. ഇസ്രായേൽ ജനം ദാഹിച്ച് ഭാരപ്പെട്ടു. എന്നാൽ ഇസ്രായേൽ ജനത്തിന് അടിക്കപ്പെട്ട പാറയിൽ നിന്ന് വെള്ളം കൊടുക്കുവാനിടയായിത്തീർന്നു. കാരണം അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ എന്നെ സന്തോഷിപ്പിച്ച ഒരു തിരുവചന വേദഭാഗം വായ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ
പത്താം ഭാഗ്യമാണ് എന്നെ ഇന്ന് വീട്ടിൽ സന്തോഷിപ്പിക്കുവാൻ ഇടയായി തീർന്നത്. എന്നാൽ ഒരു കൈ എന്നെ തൊട്ടു. ഇവിടെ ദാനിയേൽ പ്രവാചകൻ എഴുതിയിരിക്കുന്ന തിരുവചന വേദഭാഗമാണ് നാം വായിച്ചത്. എന്നാറെ ഒരു കൈ എന്നെ തൊട്ട്. യെരുശലേമിൽ നിന്ന് പിടിക്കപ്പെടുന്നതായിരിക്കുന്ന യഹൂദ ജനത്തെ അടിമയായി കൊണ്ടുപോകുന്ന കൂട്ടത്തില് ദാനിയേൽ യഹൂദ പുരുഷന്മാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിലും പ്രധാനിയായിരുന്നു ദാനിയേൽ. ദാനിയേൽ ദൈവത്തിന് വേണ്ടിയും ദൈവിക ആരാധനയ്ക്ക് വേണ്ടിയും ദൈവിക വിശുദ്ധിക്ക് വേണ്ടിയും ബോധിരിക്കപ്പെടുന്നുകൊണ്ട് തന്റെ ജീവിതത്തില് പരിശോധനകൾ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത കണ്ടുകൊണ്ട്, അപമാനം കണ്ടുകൊണ്ട്, ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് ദാനിയേൽ ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി നിവരെ നിൽപ്പാനിടയായിത്തീർന്നു. പ്രതികൂലങ്ങളുടെ പ്രതികാര വർഷം ചെരിയുന്ന സമയമായിരുന്നു ആ സമയം. BC 530 മുമ്പുള്ള കാലഘട്ടങ്ങളിൽ നടന്ന ചരിത്രത്തെ കുറിച്ച് ദാനിയേൽ എഴുതിയിരിക്കുന്ന തിരുവചന വേദഭാഗമാണ് നാം വായിപ്പാനിടയായിത്തീർന്നത്. അതിന്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ പാർസി രാജാവായ കോരെസിന്റെ 3 ആണ്ടിൽ ബെൽസസർ എന്ന് പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു. ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കാൻ വേർതിരിക്കപ്പെട്ട ദൈവ പുരുഷന് വെളിപ്പാട് ലഭിക്കാനിടയായി തീരും. ഈ കാലഘട്ടങ്ങളില് ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ദൈവ മക്കൾക്ക്, ദൈവദാസന്മാർക്ക് ദൈവത്തെ കുറിച്ച് ഒരു വെളിപ്പാടുണ്ടായിരിക്കണം, ജനത്തെ കുറിച്ച് ഒരു വെളിപ്പാടുണ്ടായിരിക്കണം. ഇങ്ങനെ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു. ഇന്ന് വീട്ടില് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ തിരുവചന വേദഭാഗം, ദാനിയേൽ പ്രവചനം ഒരു പ്രാവചനികമായ പുസ്തകമാണ്. തന്നെയുമല്ല, രാഷ്ട്രീയ നിലവാരത്തെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് ദാനിയേലിന്റെ പുസ്തകം. എന്ത് സംഭവിക്കാൻ പോകുന്നു, ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, ജനത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള വെളിപ്പാടാണ് പ്രാർത്ഥിക്കുന്നതായ ദാനിയേലിന് വെളിപ്പെടുവാനിടയായി തീർന്നത്. നെബൂഖദ്നേസറിന്റെ ഘോരമായ ഭരണത്തിന്റെ നടുവില് ഇതാ ദാനിയേൽ ദൈവത്തെ സേവിപ്പാൻ പൂർണ്ണമായി വേർതിരിക്കപ്പെട്ടു. ഏതെല്ലാം പ്രതികൂലങ്ങൾ ജീവിതത്തിന് നേരെ കടന്നു വന്നാലും ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു, എന്റെ ദൈവത്തെ ഞാൻ വെളിപ്പെടുത്തി കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. നെബൂഖദ്നേസർ ഇതാ ഒരു വലിയ കൽപ്പന കൊടുത്തു. പ്രിയമുള്ളവരെ, എന്താണ് കൽപ്പന? ദൈവത്തെ നെബൂഖദ്നേസർ ഒരു ദൈവത്തെ, അല്ലെ, ഒരു നികൃഷ്ടനെ, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കാവൂ എന്ന ഒരു കൽപ്പന പുറപ്പെടുവിച്ച. എന്നാൽ ദൈവമക്കളെ, ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ കണ്ടതായിരിക്കുന്ന ദാനിയേലിനൊരു കാര്യം വെളിപ്പെട്ടു. ജീവനുള്ള ദൈവം അതല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ അതിനെ സേവിക്കില്ല എന്ന് തീരുമാനമെടുപ്പാനിടയായിട്ട്. യഥാർത്ഥമായി ദൈവത്തെ കാണുന്ന ദൈവമക്കൾക്ക് മാത്രമേ ദൈവത്തെ സേവിക്കുവാൻ കഴിയുള്ളൂ. അങ്ങനെ ദൈവത്തെ സേവിക്കുവാൻ തീരുമാനമെടുത്ത ഒരു ദൈവ പുരുഷന് മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുള്ളൂ. ഏതെല്ലാം കഷ്ടത വന്നാലും, ഏതെല്ലാം പ്രയാസങ്ങൾ വന്നാലും, ഏതെല്ലാം തീച്ചുള വന്നാലും, ഏതെല്ലാം സിംഹക്കുടി വന്നാലും, ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു, യഹോവ എന്നോട് കൂടെയുണ്ട്. പ്രതികൂലങ്ങൾ ശക്തമായി ഇരച്ചു കരി വരുമ്പോൾ, പ്രിയമുള്ളവരെ, പാർസി രാജാവ് ജനത്തെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പാർസി രാജാവായ കോരെസിന്റെ 3 ആണ്ടിൽ ബെൽസസർ എന്ന് പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടത്. പ്രിയമുള്ളവരെ, അത് ആ കാര്യം സത്യവും മഹാകഷ്ടവും ആയിരുന്നു. ജീവിതത്തില് ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്നത് എന്താകുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുന്ന ദാനിയേലിന് ആ കാര്യം വെളിപ്പെടാനിടയായി തീർന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ മഹാകഷ്ടമുള്ളതായിരുന്നു. ആ കഷ്ടത്തിന് നടുവില് ദൈവത്തിന്റെ ദാസനായിരിക്കും ദാനിയേല് ദൈവസനില് 3 ആഴ്ചപ്പെട്ട് ദൈവസനില് ഉപവസിപ്പാനിടയായി തീർന്നു. ദൈവവൈദ്യരെ, പ്രയാസങ്ങളെ കാണുമ്പോൾ, മഹാവ്യാധികളെ കാണുമ്പോൾ, കൊറോണ എന്ന മഹാരോഗത്തെ കാണുമ്പോൾ ഭയപ്പെട്ട് ആരാധന
ജനത്തിന്റെ കഷ്ടത മാറണമേ, ജനത്തിന് വിടുതൽ കൊടുക്കണമേ, ആരാധന കൊടുക്കണമേ. കഷ്ടപ്പെട്ട അനുഭവത്തിൽ നിന്ന്, സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് ഒരു വിടുതൽ കൊടുക്കുന്ന ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് നമുക്ക് നേസരണം കൂടുതലും വെളിപ്പെടുത്തി കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഗിദേക്കൻ എന്ന മഹാനദിയുടെ തീരത്തിരുന്നുകൊണ്ട് ദാനിയേൽ ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന് സ്തോത്രം, ഒരു കൈ ദാനിയേലിനെ തൊടുവാനിടയായി തീർന്നത്. ഇന്ന് മുതൽക്കാലം പ്രിയമുള്ളവരെ, ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, തീരുമാനമെടുക്കുന്ന ഒരു ദൈവത്തിന്റെ വഴിയുണ്ട്. അടുത്ത് യഹോവയുടെ കൈയുണ്ട്. എന്നാലേ ഒരു കൈ എന്നെ തൊട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നാം വായിക്കുമ്പോൾ അത് എന്താകുന്നു എന്ന് ദാനിയേൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് ആ ദർശനത്തിന് ശ്രദ്ധ വച്ചു. മൂന്നാഴ്ച കൊണ്ട് മുഴുവനും ദുഃഖിച്ചുകൊണ്ട് നടന്നു. മൂന്ന് ആഴ്ച കൊണ്ട് മുഴുവനും കഴിയുമ്പോഴും ഞാൻ സാധുഭോജനം ഭക്ഷിക്കുകയോ മാംസം വീഞ്ഞു ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഒന്നാം മാസം 20-ാം തീയതി ഞാൻ ഗിദേക്കുന്ന മഹാനദി തീരത്ത് ഇരിക്കിയാൽ തലപൊക്കി നോക്കിയപ്പോൾ ശണവസ്ത്രം ധരിച്ച് അരയ്ക്ക് ഉപവാസ കൊണ്ട് തങ്കം കൊണ്ടുള്ള കച്ചകട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണുകൾ തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനിക്ക താമരത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം പുരുഷാരത്തിന്റെ ആരവം പോലെയും ആയിരുന്നു. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോടുകൂടി ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. പ്രിയമുള്ളവരെ, ദർശനം കാണുക എന്നുള്ളത് ജനത്തിന്റെ ഇടയിലുള്ള ഒരു പ്രത്യേക പരിഗണനയല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തോട് അടുത്തിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവവുമായി മുഖാമുഖമായി കണ്ടുകൊണ്ട് ദൈവത്തോട് കൂടെ വസിക്കുന്ന ദാനിയേലിനാണ് ആ ദർശനം കാണുവാനിടയായിത്തീർന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൈ ദാനിയേലിനെ തൊടുവാനിടയായിത്തീർന്നു. ദാനിയേലിനെ തൊട്ടതിന്റെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ദാനിയേൽ ഉപവസിക്കുന്നവനായിരുന്നു, വിശ്വസിക്കുന്നവനായിരുന്നു, പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ആരാധിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കൈ ദാനിയേലിനെ തൊടുവാനിടയായി തീർന്നു. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഈ 2021 ആരംഭകാലഘട്ടങ്ങളിൽ ദൈവത്തെ കണ്ട ദൈവമക്കളെ, ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രേരണ തരുന്ന ദൈവമക്കളെ, ഇന്ന് പോൽക്കാലം നീ കൂടാരത്തിനുള്ളിലിരുന്നാലും പട്ടണത്തിന്റെ നടുവില് വ്യാപാരം ചെയ്താലും ഇന്ന് പോൽക്കാലം നിനക്ക് ദൈവസ്ഥലിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ കഴിയുന്നതല്ല. ദൈവസ്ഥലില് ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നിന്നെ പോതിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പോൽക്കാലം നിന്റെ മേലവന്റെ കരം ശക്തമായി ഇന്ന് പോൽക്കാലം ഇടപെടുകയാണ്. ഒരു പക്ഷെങ്കിലും നീ രോഗിയായിരിക്കാം, ബിസിനസ് ചെയ്ത് തളർന്ന വ്യക്തിയായിരിക്കാം, കുടുംബജീവിതം തളർന്ന വ്യക്തിയായിരിക്കാം. എന്നെ കേൾക്കുന്ന ദൈവ വൈദ്യരെ, ഒരിക്കലെങ്കിലും ദൈവത്തിന്റെ വചനം നീ ശക്തമായി കേട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് പോൽക്കാലം നിന്നോട് തന്നെയാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം നിന്നെ ഇന്ന് പോൽക്കാലം തൊടുവുന്ന പോൽക്കാലമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്തു. എന്നാറേ ഒരു കയ്യനെ തൊട്ടു. അത് അതിന്റെ വർണ്ണനയെ കുറിച്ച് ദാനിയേൽ ശക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഇത് ആർക്ക് തുല്യമാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് സാദൃശ്യമുള്ളതായിരിക്കുന്ന ഒരു കയ്യാണെന്ന് വെളിപ്പാട് പുസ്തകത്തില് 1-ാം അധ്യായത്തില് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഇന്ന് മുതൽക്കാലം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് ഏതെല്ലാം സാഹചര്യത്തില് ദുഃഖിച്ചിരുന്നാലും രാഷ്ട്രീയ രംഗത്തില് പ്രിയമുള്ളവരെ പരാജയപ്പെട്ട വ്യക്തിയാണല്ലോ, ദൈവത്തിന്റെ സന്നിധിയില് നീ പ്രാർത്ഥിക്കുന്നുവെങ്കില് നിന്റെ ഭരണത്തിന് ഒരു വിടുതൽ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ എന്റെ ദൈവത്തിന് സാധ്യമാകും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നാം വായിക്കുമ്പോൾ രാഷ്ട്രീയ രംഗം തകർന്നു പോകുന്ന സാഹചര്യത്തിലാണ് ദാനിയേലിനെ ദൈവം ഉപയോഗിച്ചത്. ദാനിയേലിനെ ഉപയോഗിക്കുവാൻ കാരണം ജനം ദൈവത്തിന്റെ വകയാണ്. ഏതെല്ലാം രാജ്യത്ത് പാർത്താലും ഏതെല്ലാം ഭാഷ സംസാരിച്ചാലും മനുഷ്യവർഗം മുഴുവനും ദൈവത്തിന്റെ വകയാണ്. ദൈവത്തിന്റെ ജനത്തെ പരിപാലിക്കുവാൻ, ഭരിക്കുവാൻ, ദൈവം തന്നെ ജനത്തെ നടത്തുവാൻ ദൈവം യഥാ
ദൈവികമായ ഭരണത്തിന് വേണ്ടി ദൈവം ആത്മാക്കളെ എഴുന്നേൽപ്പിക്കാം, ഭരണത്തിനായി ഗവൺമെന്റിനെ എഴുന്നേൽപ്പിക്കും, ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കും, രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കും, പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കും, പുരോഹിതന്മാരെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ് ദാനിയേൽ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന നിന്നുപോലെ പ്രിയമുള്ളവരെ, എന്നാറേ ഒരു കൈ എന്നെ തൊട്ടു എന്ന് വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ മുഴങ്കാലും ഉള്ളങ്കയും ഭൂമി വിറയലോടെ നിൽക്കുമാറാക്കി. ഇന്ന് പോലെ കാലം ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ദാനിയേൽ 21 ദിവസം ഉപവസിച്ച് തൻ്റെ ശാരീരികമായ ബലഹീനതകള് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം തന്റെ ദൂതനുമായി ദൈവത്തിന്റെ സ്തോത്രം ഗിദെയേക്കരെന്ന മഹാനദിയുടെ തീരത്തേക്ക് കടന്നു വന്നിട്ട് ദാനിയേലിനെ തൊട്ട് പറയുകയാണ്. ദാനിയേൽ മുഴങ്കാലും മേലിരിക്കുമ്പോൾ ദാനിയേലിനോട് ദൂതൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നീ മുഴങ്കാൽ നിന്റെ ഇരിപ്പ് എങ്ങനെയാണെന്ന് യഹോവയായി ദൈവം നോക്കുമ്പോൾ നീ മുഴങ്കാൽമേൽ മുട്ടുമടക്കുന്ന അനുഭവം, ദൈവ സന്നിധ കീഴ്പ്പെടുന്ന അനുഭവം, ഭയഭക്തി കാണിക്കുന്ന അനുഭവം, ഏകാഗ്രതയുള്ള അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ യഹോവ തന്നെ ദൂതന്മാരെ അയക്കും. ഇന്ന് മുഴക്കാലം ദാനിയേലിനോട് ചോദിക്കുക, ദാനിയേൽ മുഴങ്കാലും മടക്കി ഗിദെയേക്കരെന്ന മഹാനദിയുടെ തീരത്തിരുന്നു ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ അവിടെ കടന്നു വന്നിട്ട് അവനെ തൊട്ടു. ഇന്ന് വേനൽക്കാലം കർത്താവ് നമ്മെ തൊടുന്ന വേനൽക്കാലമായി തീരട്ടെ. വേനൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും, അപ്പനും അമ്മയെ ഉപേക്ഷിച്ചാലും, ഗ്രാമത്തിലുള്ള പ്രിയപ്പെട്ടവർ നിന്നെ ഉപേക്ഷിച്ചാലും, സ്വർഗത്തിലെ ദൈവം നിന്നെ മറന്നുകളയില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇന്ന് വേനൽക്കാലം ദൈവത്തിന്റെ ദൂതൻ അടങ്ങിയിരിക്കുകയില്ല. നിന്നെ വിടുവിക്കുവാൻ വേണ്ടി തന്റെ ദൂതൻ, പ്രധാന ദൂതൻ കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സന്നിധ നീ ഇന്ന് ഒരു കാലം മുഴങ്കാലും അടക്കുന്നുവെങ്കിൽ നിന്നെ പേർജലി വിളിച്ച് നിന്റെ അടുത്ത് വന്ന് നിന്റെ മരുഭൂമിയെ കണ്ടുകൊണ്ട്, നിന്റെ ശൂന്യതയെ കണ്ടുകൊണ്ട്, നിന്റെ കരച്ചില് കണ്ടുകൊണ്ട്, നിന്റെ കണ്ണുനീരിന്റെ എണ്ണം കണക്കുകൂടി ഇന്ന് ഒരു കാലം സ്വർഗത്തിലെ ദൂതൻ കടന്നു വന്നിട്ട് നിന്നെ തൊടുന്ന ഒരു കാലമാണ് ഇന്ന്. ഒരു കാലം എന്നെ കേൾക്കുന്ന ദൈവമൈതലെ, നീ പൂർണ്ണമായി ദൈവസ്ഥനെ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ദൈവമൈതലിനെ രക്ഷിക്കും. പോകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് നീ എങ്കിൽ ഇന്ന് ഒരു കാലം നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. യേശു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. യേശു ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും എല്ലാ മനുഷ്യരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. ഇന്ന് പോലെ തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ വചനം ഏറ്റെടുക്കുന്നെങ്കിൽ ഈ ദൂതനെ രൂപാന്തരപ്പെടുത്തുന്ന വേനൽക്കാലമാണ്. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ഇത് അദൃശ്യനായ ദൂതൻ ഇറങ്ങി വന്ന് ദാനിയേലിനെ തൊട്ട് അവന്റെ മുഴങ്കാൽമേലിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ദൈവം അവനെ ശക്തിയോടെ എഴുന്നേൽപ്പിക്കുവാനിടയായിത്തീർന്നു. നെബൂഖദ്നേസറിന്റെ ഘോര ഭരണത്തിന്റെ നടുവിൽ ദൈവത്തിന് സ്തോത്രം. നെബൂഖദ്നേസർ ഏതെല്ലാം ഭരണം നടത്തിയാലും രാജകൽപ്പന അഴിച്ചുവിട്ടാലും ദൈവത്തിന് അഴിച്ചുവിട്ടാലും അതിന്റെ നടുവിൽ പ്രിയമുള്ളവരെ ദാനിയേൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ആ മെക്കിളിവാതിലും നേരെ യെരുശലേമിനെ നോക്കിക്കൊണ്ട് 3 നേരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ശേഷം അതിന്റെ 10-ാം വാക്യം വായിക്കുന്നത്, എന്നാറേ ഒരു കൈ എന്നെ തൊട്ടു, എന്നെ മുഴങ്കാലും ഉള്ളങ്കയും ഭൂമി വിറയതോടെ നിൽക്കുമാറാക്കി. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്ക. ഇന്ന് മുകളില് ദൈവത്തിന്റെ സന്നിധിയില് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദൂതൻ ഒരുവനെ തൊട്ടു കഴിയുമ്പോൾ അവന് ദൈവസേനയില് നിവരെ നിൽപ്പാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാനിടയായിത്തീരും. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. തകർന്നു പോകേണ്ട സാഹചര്യങ്ങളില്ല, ഇടറി പോകേണ്ട സാഹചര്യങ്ങളില്ല. ഇതാ ദൂതൻ കടന്നു വന്നിട്ട് അവനോട് പറയുകയാണ്, നിവർന്നു നിൽക്കുക. ദൈവത്തിന്റെ സ്തോത്രം. പ്രതികൂടെ നിന്നെ മറിച്ചു കളയാൻ നോക്കും. ആമേ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന നിന്നെ ആമേ ദുഃഖം കൊണ്ട് പ്രതികൂലങ്ങൾ കൊണ്ട്
വാഴ്ചകളെയും അനുഭവങ്ങൾ കടന്നു വരാം. എന്നാൽ ഇന്ന് ഒരു കാലം സ്വർഗത്തിലെ ദൂതൻ വന്ന് നിന്നെ തൊടുന്നത് ദൈവത്തിന്റെ സ്തോത്രം. നിവർന്നു നിൽക്കുക ദൈവത്തിന്റെ സ്തോത്രം. ദൈവസേനയെ പ്രിയമുള്ളവരെ, ദേശത്ത് ദൈവം നമ്മെ നിലനിർത്തുക ദൈവത്തിന് വേണ്ടി നിവർന്നു നിൽക്കുവാൻ വേണ്ടിയാണ്. ഏതെല്ലാം അനുഭവങ്ങൾ ജീവിതത്തിന് നേരെ കടന്നു വന്നാലും അതിന്റെ നടുവില് നിവർന്നു നിന്ന, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി തീരുമാനത്തോടെ നിൽക്കും എന്നുള്ള പ്രത്യാശ ഉണ്ടായിരിക്കണം ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രതികൂല സാഹചര്യങ്ങളിൽ അടിമപ്പെട്ടവരുടെ അനുഭവത്തില് പ്രിയമുള്ളവരെ ആഹാരം തരുവാൻ മടിക്കുന്നവരുടെ കാലഘട്ടത്തില് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദാനിയേൽ തന്റെ വിശ്വാസം യഹോവയെ സേവിക്കുന്നത് പ്രിയമുള്ളവരെ അത് രണ്ടാം തരമായി കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഇന്ന് ഒരു കാലം ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ കഷ്ടപ്പാടിന് നടുവില് ദൈവത്തെ ഉപേക്ഷിക്കുന്ന അനുഭവമല്ലായിരുന്നു ദാനിയേലിന് ഉണ്ടായിരുന്നത്. ദാനിയേൽ യഹോവയെ സേവിച്ചത് കൊണ്ട് ദാനിയേലിനോട് പറയുകയാണ്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലെ എന്നാണ് വിളിച്ചത് ദൈവത്തിന്റെ ദൂതന്. ആമേൻ. ഈ ദാനിയേലിനെ വളരെയധികം ബോധിച്ചു. കാരണം പ്രതികൂലങ്ങളുടെ നടുവില് ദൈവത്തെ സേവിപ്പാൻ തീരുമാനമെടുക്കുന്ന ഒരുവന്റെ പേര് സ്വർഗത്തിലെ ദൈവത്തിന്റെ പക്കലുണ്ട്. അതുകൊണ്ടാണ് ദാനിയേലിന്റെ അരിക്കൽ ദൂതൻ വന്നിട്ട് പറയുന്നത്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലെ ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് ഒരു കാലം നീ എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ പേര് സ്വർഗത്തിൽ എഴുതി വെക്കുന്ന പകലും കൂടിയാണ്. കാരണം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ യഹോവ അല്ലെങ്കിൽ കർത്താവ് അധികാരം തന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലെ എന്ന് വിളിച്ച, കാരണം പ്രിയപുരുഷൻ എന്ന് പറയുന്നതിന്റെ കാരണം ദൈവത്തിന്റെ കൽപ്പന അതുപോലെ അനുസരിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ ദൈവത്തിന്റെ ദൂതൻ വിളിക്കുകയുള്ളൂ, പ്രിയപുരുഷൻ. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവരെ മാത്രമേ ദൈവം പ്രിയപുരുഷ എന്ന് വിളിക്കുകയുള്ളു. ദൈവത്തിന് സ്തോത്രം. കാരണം കർത്താവായ യേശു ക്രിസ്തു 33 തിരുവയസ് വരെ ലോകത്തിൽ ജീവിച്ചുവെങ്കിലും യേശു ബേഥലഹേമിൽ ജനിച്ചു, നസറെത്തിൽ വളർന്നു, യോർദാനിൽ സ്നാനമേൽക്കുമ്പോൾ സ്വർഗം പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് മുൻകാലം ദൈവത്തിന്റെ പുത്രൻ മനുഷ്യാവതാരമെടുത്ത് ലോകത്തിൽ വന്ന് ജീവിച്ച് 30 വയസ്സില് സ്നാനമേൽക്കുമ്പോൾ സ്വർഗം തുറന്നിട്ട് പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് മുൻകാലം പ്രിയമുള്ളവരെ ഇവനിൽ പ്രസാദിക്കുന്നത് കൊണ്ടാണ് പ്രിയപുരുഷൻ എന്ന് വിളിക്കപ്പെടുവാനിടയായത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മുകളില് ഇതാ ദൂതൻ പറഞ്ഞത് ഇപ്രകാരമാണ്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലെ ദൈവത്തിന് പ്രിയമായി തീരുവാനിടയായിത്തീർന്നു. ദൈവത്തിന്റെ വേല ചെയ്യുവാൻ, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുവാൻ ദാനിയേൽ തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദാനിയേലിനോട് പറയുന്നത്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലെ എന്ന് വിളിപ്പാനിടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സന്നിധ, ദൈവത്തെ കണ്ട ദൈവമക്കളെ, ദൈവത്തെ ആരാധിക്കുവാൻ വേർതിരിച്ച ദൈവമക്കളെ, ഏതെല്ലാം പ്രതികൂലങ്ങള് 2021 മുതൽ നിന്റെ നേരെ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നാലും നീ ഒരു കാര്യം ചെയ്യണം. ദൈവത്തിന്റെ വചനം നിന്നോട് പറയുന്നു, ദൈവസന്നിൽ നിവർന്നു നിൽക്കുക. ദൈവത്തിന്റെ സ്തോത്രം. കുടുംബശ്രേഷ്ഠതയോ മഹിമകളോ സ്ഥാനമോ പദവിയോ പലപ്പോഴും നിനക്ക് ആരാധനയ്ക്ക് തടസ്സമായി നിന്നേക്കാം. എന്നാൽ ദൈവം വചനം പറയുന്നു, നീ ദൈവസന്നിധിയില് നിവർന്നു നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാം പ്രതികൂലം ജീവിതത്തിന് നേരെ കടന്നു വരട്ടെ, എന്നാൽ ദൈവസന്നിധിയില് നീ നിവർന്നു നിൽക്കുക. കാരണം യഹോവ തൊട്ടു, യഹോവയുടെ ദൂതൻ തൊട്ടു എന്ന് ബോധ്യമുള്ളവർക്ക് മാത്രമേ നിവർന്നു നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് ഒരു കാലം കർത്താവ് തൊട്ട അനേക സാഹചര്യങ്ങള് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഒരു കാലം പ്രിയമുള്ളവരെ, സഭാചരിത്രത്തില് യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രത്തില് ദൈവത്തിന്റെ സ്തോത്രം നയൻ പട്ടണത്തില് ഒരു വലിയ സംഭവം ഉണ്ടായത് ദൈവവചനം നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട്. നയൻ പട്ടണത്തില് ഒരു വിധവയായ സ്ത്രീക്ക് ഏകമകൻ ഉണ്ടായിരുന്നു. അവൻ മരിച്ചു,
അവനെ സംസ്കരിക്കുവാൻ വേണ്ടി വിലാപയാത്രയായി കടന്നു പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് ആ പട്ടണവാതുക്കൾ വരുവാനിടയായിത്തീർന്നു. അമ്മയ്ക്ക് ഏക മകനായിരുന്ന ഈ പൈതലും മരിച്ച അവന്റെ ഡെഡ്ബോഡി ചുമന്നു കൊണ്ടുപോകുമ്പോൾ പ്രിയമുള്ളവരെ വളരെ നിരാശവിരുദ്ധമായ അനുഭവത്തിലാണ് ആ സ്ത്രീയും ശവം അടക്കാനുള്ള ആൾക്കാരും കടന്നു പോകുന്നത്. എന്നാൽ ആ സമയത്ത് യേശു ആ പട്ടണവാതുക്കൾ വന്നിട്ട് ആ സ്ത്രീയെ കണ്ടിട്ട് അവളുടെ കരച്ചിൽ കണ്ടിട്ട് അവളോട് പറഞ്ഞു, സ്ത്രീയെ ഇനി കരയേണ്ട, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്ലേലൂയ, യേശു മഞ്ചത്തിലെ അടുത്തു വരുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അനുഭവങ്ങളുടെ സാക്ഷ്യം കേട്ടപ്പോൾ യേശു തന്നെ നിന്ന് കരയുവാനിടയായി തീർന്നു. യേശു ഇവളുടെ കരച്ചിൽ കണ്ടിട്ട് യേശു അവളോട് പറഞ്ഞു, നീ കരയേണ്ട, ഇന്ന് മുതല് നിന്റെ കണ്ണുനീര് കണ്ട കർത്താവ് ഇന്ന് മുതൽക്കാലം നിന്നോട് സംസാരിക്കുന്നത്. ഇനി നീ കരയേണ്ട, നിന്റെ വീടിന്റെ ഉള്ളില് അനേകം നിരാശയുടെ പട്ടിക ഉണ്ടായിരിക്കാം. എന്നാൽ യേശു പറയുന്നു, കാരണം യേശു ആ പട്ടണവാതുക്കൾ വന്നിട്ട് ഈ ശവത്തെ യേശു തൊടുവാനിടയായി തീർന്ന. ദൈവത്തിന് സ്തോത്രം. ഈ ശവപ്പൊടി കിടക്കുന്ന ശവമഞ്ചത്തെ യേശു തൊട്ടു എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇന്ന് പോലെക്കാലം യേശുവിന് അത്ഭുതം ചെയ്യുവാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന, ഇതാ ഈ മരിച്ചു കിടക്കുന്ന ബാല്യക്കാരനെ ചുമന്നുകൊണ്ട് ചുമട്ടുകാർ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ യേശു ഈ ബാല്യക്കാരന്റെ ശവം കാണുകയാണ്. ഇന്ന് പോലെക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ, നിന്റെ ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി, എന്നാൽ ഇന്ന് പോലെക്കാലം യേശുവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നീ ഓരോരോ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് എന്നെ യേശു കണ്ടിരിക്കുകയാണ്. ഇന്ന് പോലെ യേശു വന്ന് നിന്റെ മകന്റെ മഞ്ചത്തെ അവൻ തൊടുകയാണ്. നീ ഭാരപ്പെട്ട്, നിരാശപ്പെട്ട് ഇനി മക്കളെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യുമെന്ന് ആവരാതെ പറയുന്ന ജീവിതമേ, യേശു ഇന്ന് പോലിലോ ഈ മഞ്ചത്തെ തൊടുകയാണ്. അതിക്രമങ്ങളാൽ, പാപങ്ങളാൽ മരിച്ചു കിടക്കുന്ന അനേക ശവശരീരങ്ങളെ കണ്ടിട്ട് അനേക മാതാപിതാക്കള് ഇന്നും ശ്രദ്ധ പതിക്കാതെ പോവുകയാണ്. ഏറ്റവും ഒടുവില് ഒരു ആത്മഹത്യയുടെ വക്കിൽ ചെന്നെത്തുകയാണ്. കുടുംബം തകർന്നു പോവുകയാണ്, ഭാവി തകർന്നു പോവുകയാണ്, തലമുറ നശിച്ചു പോവുകയാണ്. എന്നാൽ യേശു ആ ബാല്യക്കാരനെ തൊടുവാനിടയായി തീർന്നു. ഇന്ന് മുതലില് നസറേ, നിന്റെ കുടുംബത്തെ, നിന്റെ ആമ കുഞ്ഞുങ്ങളെ, നിന്റെ സ്വത്തിനെ, നിന്റെ ഭാവിയെ യേശു തൊടുന്ന പകൽക്കാലമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഞാൻ നിന്റെ വാക്കിനെ ഇവിടെ ചുരുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിനെ തൊട്ട് അവൻ മുഴുങ്കാൽമേൽ അവനെ നിർത്തിയ ദൈവം. ഹല്ലേലൂയ. അവനെ കുറിച്ച് ദൈവത്തിന് പ്രസാദം തോന്നിയപ്പോൾ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ എന്ന് ദൈവത്തിന്റെ ദൂതൻ അവനെ വിളിച്ച് അവനെ ബലപ്പെടുത്തുവാനിടയായി തീർന്നു. ആ രാജ്യത്ത് പ്രാർത്ഥിക്കുന്നവനായി തീരുവാനിടയായി തീർന്നു. പ്രസംഗിക്കുന്നവനായി, ദൈവത്തിന് സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു യോദ്ധാവായി തീരുവാൻ ദാനിയേലിന് കഴിഞ്ഞ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് പകലില് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തിലെ ഏതവസ്ഥയായിരുന്നാലും ഇന്ന് പകൽക്കാലം യേശുവിന്റെ കാലം തോടുന്ന പകൽക്കാലമായിരിക്കട്ടെ. നിന്റെ ഭവനത്തിൽ നീ വളരെ വ്യസനിച്ചുകൊണ്ടായിരിക്കും യാത്ര ചെയ്യുന്നത്, നിരാശ അനുഭവത്തിലായിരിക്കാം യാത്ര ചെയ്യുന്നത്. എന്നാൽ യേശു ഇന്ന് പോലെക്കാലം നിന്നെ തൊടുകെ നിന്റെ സ്ഥിതിക്ക് ഭേദം വരികയും ചെയ്യുവാനിടയായി തീരും. അതിനാൽ സ്വർഗത്തിലെ ദൈവം നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, ജീവിതത്തെ വിടുവിക്കട്ടെ, രോഗത്തിൽ നിന്ന് സൗഖ്യം തരട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിശയങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്ന കർത്താവ് ഇന്ന് പോലെക്കാലം നമ്മോട് കൂടെയുണ്ട്. ഒരു വലിയ വിടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആ വിജയക്കലെന്ന മഹാനിധിയുടെ ധീരമായ പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിൽ ഇന്ന് നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാം. ഉറവ വക്കി പോകാത്ത അനുഭവത്തിൽ ആമേ പരിശുദ്ധ ആത്മാവ് ആമേ ഇന്നും നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഇതാ ദാനിയേലിനെ ഒരു പ്രവാചകനായി ദൈവം ഉപയോഗിച്ചെങ്കിൽ അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന് പ്രയോജനമുള്ള
ഓരോ വ്യക്തികളാക്കി തീർക്കുകയാണ്. സുവിശേഷം അറിയിക്കുവാൻ, അപ്പോസ്തലിയ വേല ചെയ്യുവാൻ, ഇളയ ശിശ്രൂഷ ചെയ്യുവാൻ, ഉപദേഷ്ടാവിന്റെ വേല ചെയ്യുവാൻ, ഇന്നും ഒരു കാലം ദാനിയേൽ എന്നെ രൂപപ്പെടുത്തിയതുപോലെ, ഇന്നും ഒരു കാലം എന്നെ നിങ്ങളെയും രൂപപ്പെടുത്തിയതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നും ഒരു കാലം ദൈവമക്കളെ നമ്മുടെ കർത്താവ് വരാറായി. ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുമില്ല. അതുകൊണ്ട് കർത്താവിന്റെ വരവുകൾ നിങ്ങൾ കൈവിടപ്പെട്ടുപോകാതെ കർത്താവിന് ഉള്ളങ്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഒരു വലിയ ആമയെ ഉന്നതിക്കായി, ആമയ സ്ഥിതിക്കുള്ള ഒരു വ്യത്യാസം ഉണ്ടാകേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റം വരുത്തുന്ന പാൽക്കാലമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ അവരെ അനുഗ്രഹിക്കും.